ിൽ നിന്ന് കോൾ വ്യാജ കോളാണെന്ന് മനസ്സിലാകാതെ യുവാവിന് നഷ്ടമായത് പത്തൊൻപതിനായിരം രൂപ മലപ്പുറം കാരത്തൂർ കാളിയനാട് ഷാഹിൻ റഹ്മാന്റെ അക്കൗണ്ടിൽ നിന്നാണ് പത്തൊൻപതിനായിരം രൂപ നഷ്ടമായത് കെ സി ബിയിൽ നിന്നെന്ന് പറഞ്ഞ് ബില്ല് അടയ്ക്കാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചത് വൈദ്യുതി ബില്ല് അടച്ചില്ലെന്ന് പറഞ്ഞ് മൊബൈലിൽ വിളിച്ച അജ്ഞാതൻ കെ എസ് ഇ ബിയിൽ നിന്നാണെന്നും താനയച്ച മെസ്സേജിലെ ലിങ്കിൽ കയറി ഉപഭോക്താവിന്റെ വിശദാംശങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സംഭവം കാർഡിലെ നമ്പറും ഇതിനോടൊപ്പം ഒ ടി പി ഷാഹിൻ അയച്ചു കൊടുത്തതോടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു രണ്ടു തവണയാണ് പണം പിൻവലിക്കപ്പെട്ടത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ഷാഹിൻ തിരൂർ പോലീസിൽ പരാതി നൽകി ഇരിങ്ങാലക്കുട കോളേജിൽ പഠിക്കുന്ന ഷാഹിൻ പഠന ആവശ്യത്തിനായി എടുക്കുന്ന കേരള ഗ്രാമീൺ ബാങ്ക് തൃശൂർ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് സൂചന ഷാഹിനെ വിളിച്ച അജ്ഞാത നമ്പറിൽ നിന്ന് സമാന കാര്യം പറഞ്ഞ് നിരവധി പേർ പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ടെന്നും പോലീസുകാർ അറിയിച്ചു എ ടി എം കാർഡിലെ നമ്പറും ഒ ടി പിയും മറ്റും യാതൊരു കാരണവശാലും ആർക്കും കൈമാറരുത് എന്ന് തന്നെ തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നിരവധി ഫ്രോഡ് കോളുകൾ വഴി പണം നഷ്ടമാകുന്നത് സ്ഥിരം റിപ്പോർട്ടുകളായി മാറുകയാണ് ആരെങ്കിലും പണം കൊടുക്കുമ്പോഴോ സാധനം വാങ്ങുമ്പോഴോ പണം നൽകാനുള്ള എളുപ്പത്തിനുള്ള മാർഗമായാണ് ഓൺലൈൻ പേയ്മെന്റുകളൊക്കെ പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് ഇന്ന് കൈവശം നെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും എപ്പോൾ വേണമെങ്കിലും പണം കൈമാറ്റം ചെയ്യാം എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതും പണം കൈമാറ്റം ചെയ്യുന്നതും ഇപ്പോൾ എല്ലാം സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നത് ബില്ലുകളും ആളുകൾ ഓൺലൈനായി അടയ്ക്കാൻ തുടങ്ങിയതോടെ ഇടപാടുകൾ ഇങ്ങനെ നടത്തുന്നത് ഭൂരിഭാഗം ആളുകളുടെയും ശീലമായി മാറുകയായിരുന്നു പണം കൈവശം വെച്ചുകൊണ്ട് നടക്കേണ്ടതില്ല എന്നതും പണം പോക്കറ്റടിച്ച് നഷ്ടമാകുകയില്ല എന്നതും മോഷണം പോകുക എന്നതുള്ള ഉൾപ്പെടെയുള്ള പേടിയെല്ലാം മാറ്റിയതും ഇതിന് മറ്റൊരു കാരണമാണ് പിന്നെ സമയവും ലാഭമാണ് എന്നതാണ് സത്യം പണം ലഭിച്ചോ എന്നതും അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും വളരെ വരെ യു പി ഐ ഇടപാട് വഴി പണം കൈമാറുന്നതാണ് ഇപ്പം സ്ഥിരം കാഴ്ച കയ്യിൽ പണം കൊണ്ടു നടക്കുന്ന ശീലത്തിനും ഇതോടെ മാറ്റമുണ്ടായി ചിലപ്പോൾ സെർവർ പ്രശ്നങ്ങൾ കാരണം യു പി ഐ ഇടപാടുകൾ വഴി പണം അയക്കാൻ സാധിക്കില്ല എന്നതാണ് പോരായ്മയായി മാത്രം പറയുന്നത് കോവിഡ് കാലത്താണ് ഡിജിറ്റൽ പണമിടപാടുകൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപിക്കുന്നത് എന്നാൽ ഇതിനൊപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമായി എന്നതാണ് റിപ്പോർട്ടുകൾ പണം നഷ്ടപ്പെടാൻ പല വഴികൾ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് പണം തട്ടിക്കുന്ന രീതി മുതൽ അറിയപ്പെടുന്നവരുടെയോ പരിചയക്കാരുടെയോ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ചും ഒക്കെ വ്യാജന്മാർ തട്ടിപ്പ് നടത്തുന്നുണ്ട് ബാങ്ക് ഇൻഷുറൻസ് ടെലികോം കമ്പനി എന്നിവയുടെ പേരിൽ അവരറിയാതെ തന്നെ കെ വൈ സി അപ്ഡേഷൻ എന്നിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അക്കൌണ്ട് വിവരങ്ങളും വ്യക്തി വിവരങ്ങളും ശേഖരിച്ച് നടത്തുന്ന തട്ടിപ്പുകളും മിക്കതും ഓൺലൈൻ ാണ് പെട്ട് പണം നഷ്ടപ്പെട്ടവർ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ഹെൽപ്ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിലേക്ക് വിളിച്ച് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാം അതിലൂടെ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടും പരാതികൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം രാജ്യത്തെ എവിടെ താമസിക്കുന്ന ആളുകൾക്കും സൈബർ കുറ്റകൃത്യത്തിന് ഇരയായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതി നൽകാൻ സാധിക്കും പരാതിയിലെ വിവരങ്ങൾ അനുസരിച്ച് നടപടിയുണ്ടാകും ബാങ്ക് അക്കൌണ്ടുകളിൽ തട്ടിപ്പ് നടക്കുന്ന പണം നഷ്ടമാകുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബ്രാഞ്ചിലാണോ ഉള്ളത് അവിടെ തന്നെ ഉടൻ വിവരം അറിയിക്കേണ്ടതുണ്ട് അതിനുശേഷം ഓൺലൈൻ തട്ടിപ്പുകളുടെ പരാതി നൽകാനായി ആർ ബി ഐ നൽകിയിരിക്കുന്ന ഒന്ന് നാല് 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 പൂജ്യം എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതി നൽകണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരുന്ന അറിയാത്ത ഓരോ ലിങ്കുകളും മറ്റ് ഒ പോലുള്ള വ്യക്തിഗത കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ന്യൂസ് ഡെസ്ക് കർമ